തിരുവനന്തപുരം മംഗലപുരത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. തലയ്ക്കോണത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ജീവനക്കാരും നാട്ടുകാരുമാണ് കാട്ടുപോത്തിനെ കണ്ടത്. സ്ഥലത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി എം ജി പ്രതീഷ് എത്തിയിട്ടുണ്ട്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അവിടുത്തെ കാട്ടുപോത്തിൻ്റെ പ്രശ്നം? ആ എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം മംഗലപുരത്ത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. ഈ ടെക്നോസിറ്റിക്ക് സമീപത്താണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. ഔദ്യോഗികമായി കാട്ടുപോത്ത് ആണ് എന്ന ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാട്ടുപോത്തിനെ കണ്ടെന്ന പറയപ്പെടുന്ന പ്രദേശത്താണ്. ഇവിടെ വനംവകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടെ നിലവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ പരിശോധനകൾ, ഒരു സംഘം ഈ കാട്ടുപോത്തിനെ തിരഞ്ഞ് ഈ മേഖലയിൽ പലയിടങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ പാലോട് ഡിവിഷനിലെ റേഞ്ച് ഓഫീസർ 24നോടൊപ്പം ചേരുകയാണ്. നിലവിൽ കാട്ടുപോത്ത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാട്ടുപോത്തിനെ ഇന്നലെ നേരിട്ടാണ് ആട്ടുകാർ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ ഇവിടെ ആറാട്ടി രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. ആറാട്ടിയുടെ അഞ്ചൽ റേഞ്ച്, പാലോട് റേഞ്ച്, പരുത്തിപ്പള്ളി റേഞ്ച് അങ്ങനെയുള്ള എല്ലാ സ്റ്റാഫും സംയുക്തമായി നമ്മളിവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പൊ നിലവിലിപ്പം കാട്ടുപോത്തിനെ കണ്ടെത്തിയിട്ടില്ല, ഡയറക്ട് സൈറ്റിംഗ് ഇല്ല. പക്ഷെ ഇന്നലെ നാട്ടുകാർ കണ്ടു, നമ്മൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറിന്റെ സഹായത്തോടെ, തേക്കടിയിലെ ഡോക്ടറുണ്ട്, ഡോക്ടറിന്റെ സഹായത്തോടെ നമ്മളിപ്പോ ഇവിടെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നു വരികയാണ്. നിലവിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദൃശ്യങ്ങൾ നോക്കിയാണോ കാട്ടുപോത്ത് ആണ് എന്ന്? അതെ, ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് കാട്ടുപോത്താണ് സ്ഥിരീകരിച്ചിട്ടത്. അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ആണോ ഈ ദൃശ്യം? അതെ, കാട്ടുപോത്ത് തന്നെയാണ്. നിലവിലിപ്പോ എന്താണ്, ഇപ്പൊ പരിശോധന നടത്തി ഐഡന്റിഫൈ ചെയ്യാണോ? നമ്മളൊരു 46 പേരടങ്ങുന്ന ഒരു ടീമാണ് ഇപ്പൊ നിലവിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ഉള്ളത്. നമ്മള് പല മേഖലയായിട്ട് ഈ കാട്ടുപോത്ത് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള മേഖലയിലെല്ലാം നമ്മൾ പരിശോധിച്ച് വരുന്നുണ്ട്. അപ്പം അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൈറ്റിംഗ്, സ്കാറ്റ് പോലുള്ള സൈറ്റിംഗ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള സ്കാറ്റാണ്. തീർച്ചയായും നമുക്ക് ഒരു വൈകുന്നേരത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പം സ്റ്റാഫ് നല്ല രീതിയിൽ ഒരു സെർച്ച് ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. എസ് കെ എൻ റേഞ്ച് ഓഫീസർ സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ളൊരു തിരച്ചിൽ ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ ടെക്നോസിറ്റിക്ക് സമീപത്തുള്ള ഈ ജീവനക്കാരും ഒപ്പം നാട്ടുകാരും കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. തുടർന്ന് ആദ്യം മംഗലപുരം പോലീസിന് വിവരമറിയിക്കുകയും പോലീസാണ് ഈ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ വനംവകുപ്പിന്റെ ഒരു സംഘം ഈ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്ന് അല്പ ഉടൻ തന്നെ ഈ കാട്ടുപോത്തിനെ ട്രേസ് ചെയ്യാൻ കഴിയുമെന്നതാണ് നിലവിൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. മറ്റൊന്ന്, ഈ തിരുവനന്തപുരം മംഗലപുരം മേഖലയാണ്, വനപ്രദേശമല്ല. ഈ കാട്ടുപോത്ത് എങ്ങനെ ഇവിടെ എത്തിയെന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരാനുണ്ട്. ഈ കാട്ടിൽ നിന്ന് ഈ നഗര മേഖലകളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയും നിലവിൽ വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. എന്തായാലും ഈ മേഖലയിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. എസ് കെ ഓക്കെ, എം ജി പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്.